നമസ്തേ ബേബി അമ്മാസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം രാവിലത്തെ സൂപ്പർ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന് കാണിക്കണത് ഇതാ ഇന്നലെ വെള്ളത്തിലിട്ട ഗ്രീൻ പീസാണിത് ഒരു ഓവർനൈറ്റ് കുതിർത്തെടുത്തതാണ് പച്ച ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് ഇത് കുതിർത്തതാണ് ഇനി അതിൻ്റെ കൂടെയുള്ള നല്ലൊരു കോമ്പിനേഷനായിട്ട് കോളിഫ്ലവർ ഇത് തിളച്ച വെള്ളത്തിൽ ഉപ്പും കല്ലുപ്പും അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിരിക്കുന്നതാണ് കാരണം അതുപോലെ പുഴു ഒഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോവാനായിട്ട് ഇനി നമ്മൾക്ക് ഇത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലാണ് ഇത് പാചകം ചെയ്യണതെന്ന് അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് ഗ്രീൻ പീസ് നിരത്തുക അതിൻ്റെ മീതെ കോളിഫ്ലവർ വയ്ക്കുക ഇനി അതിൻ്റെ മീതെ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെച്ചുകൊടുത്താൽ അത് നല്ലൊരു ചേർച്ചയാണ് അത് നന്നായി കുഴഞ്ഞു വരും പിന്നെ അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കമും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കണ്ടോ ഇതെല്ലാം നമ്മളിപ്പോൾ കുക്കറിൽ നിരത്തി കഴിഞ്ഞു അര ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒരു ഇരുന്നൂറ്റമ്പത് മില്ലി മതി കാരണം വല്ലാതെ വെള്ളം ഒഴിച്ചാലും അത് ടേസ്റ്റ് ഉണ്ടാവില്ല ചപ്പാത്തിക്കുള്ള കറിയാകുമ്പോൾ വെള്ളം കുറവ് മതി ഇതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ മിളക് പൊടി ഈ മൂന്ന് കൂട്ടം മാത്രം മതി ഇതിലേക്ക് അതുപോലെ മല്ലിപ്പൊടിയോ അതുപോലെ മസാലപ്പൊടിയോ ഒന്നും വേറെ വേണ്ട സിമ്പിളായിട്ടുള്ള കറിയാണ് ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒരൊറ്റ വിസിൽ മാത്രം മതി കാരണം വല്ലാതെ വിസിലായാലും ചെറുതിലിട്ടാലും അത് വല്ലാണ്ട് കുഴഞ്ഞു പോവും ഇപ്പം അത് റെഡി ആവണ നേരം കൊണ്ട് നമുക്ക് ചപ്പാത്തി ബോൾ ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം കണ്ടോ ആദ്യം ചെയ്യേണ്ടത് നന്നായി ചപ്പാത്തിയുടെ തവ ചപ്പാത്തി കല്ല് ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ ഈ ചപ്പാത്തി അതിലേക്ക് ഇട്ട് കൊടുക്കാവൂ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പരത്തി എല്ലാം പരത്തി റെഡിയാക്കണം അതുപോലെ വെള്ളമില്ലാത്ത ഒരു പാത്രത്തിലോ എന്തിലെങ്കിലും അത് വെക്കണം അതുപോലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിടാനുള്ള പാത്രവും റെഡിയാക്കി വെക്കണം ഇതൊക്കെ ഇത് ഉണ്ടാക്കണേൻ്റെ ഇടയിൽ ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തി നാശമായി പോവും അതുപോലെ തന്നെ അതും ഒന്ന് പ്രസ്സ് ചെയ്യാൻ ചെറുതായിട്ട് പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ചട്ടകോ അങ്ങനെയുള്ള സംഗതി റെഡിയാക്കി വെക്കണം പിന്നെ ചപ്പാത്തി ഇതുപോലെ ചപ്പാത്തി തവയിലേക്ക് ഇട്ട് കൊടുത്താൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വിടണം നമ്മൾ പെട്ടെന്ന് 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 എന്താ ചട്ടവും കൊണ്ട് എടുക്കരുത് അതുപോലെ അതിൽ കണ്ടെത്താം ചെറുതായിട്ടൊരു വേവായി തുടങ്ങിയെന്ന് കാണുമ്പോൾ മാത്രമാണ് നമ്മൾ മറച്ചിടാൻ പാടുള്ളൂ ഇപ്പം ഇത് ഫസ്റ്റ് സ്റ്റേജിലുള്ള മറച്ചിടലാണ് കണ്ടോ അപ്പുറവും ഇപ്പുറവും നമ്മൾ ഒരു പ്രാവശ്യം മറിച്ചിട്ടുണ്ട് ഇട്ട വഴി മറക്കരുത് അപ്പോഴും ചപ്പാത്തി ഹാർഡാവും കണ്ടോ ചെറിയ കുമിളകൾ വരുമ്പോൾ മാത്രമേ മറച്ചിട്ട് കൊടുക്കാവൂ കണ്ടോ ഇപ്പോൾ ഒരു പുറം ചെറിയ കുമളകൾ വന്നു അടുത്ത പുറം നമ്മൾ മറച്ചിട്ട് കൊടുത്ത് സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുള്ള മറക്കലാണത് കണ്ടോ ഇനി ഇതൊരു തേർഡ് സ്റ്റേജ് ആയി ആ ചെറിയ ചെറിയ കുമിളകളൊക്കെ വലുതായി വന്നു ഇതിനെല്ലാം കൂടി ചേർന്ന് ഒരു വലിയ ബോൾ പോലെ ആവും ഈ സമയത്താണ് നമ്മളിത് ഉണ്ടാവും എല്ലാം കൂടി പൊളച്ചു വരുന്ന സമയത്ത് മാത്രമേ ഓയിലോ നെയ്യോ വെണ്ണയോ തടവുണ്ടെങ്കിൽ തടവാൻ പാടുള്ളൂ ഉണ്ടോ അല്ലെങ്കിൽ അല്ലെങ്കിലും ചപ്പാത്തി നല്ല ഹാഡാവും എത്ര നല്ല ബ്രാൻഡഡ് ചപ്പാത്തി ആയാലും അത് കല്ല് പോലെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് നല്ലപോലെ പൊളച്ചു വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഓയിൽ തടവാൻ പാടുള്ളൂ സുക്ക ചപ്പാത്തി കഴിക്കേണ്ടവർക്ക് അങ്ങനെ തന്നെ തിരിച്ചു മുറിച്ചിട്ട് ഇടുക്കുക വേണ്ടു ഓയിൽ വേണ്ടെങ്കിൽ കേട്ടോ അതും ശ്രദ്ധിക്കുക അപ്പോഴും ഇത് ഹാടാവില്ല വളരെ സൂപ്പറായിട്ട് വേണ്ട ബോൾ പോലെ പൊന്തി വരും ഏത് ബ്രാൻഡായാലും നമ്മളെ ഇതായാലും അതുപോലെ തന്നെ കുഴയ്ക്കുന്നത് എത്ര നന്നായാലും ഈ ഉണ്ടാക്കുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കഴിഞ്ഞു ഉണ്ടാക്കുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ മാവിനെ കുറ്റം പറയും കുഴച്ചത് ശരിയായില്ല എന്ന് പറയും റെസ്റ്റ് ചെയ്യാൻ പറ്റ സമയം ശരിയായില്ല എന്ന് പറയും ഇതൊക്കെ ഈ ഉണ്ടാക്കണതിനെ നമ്മൾക്ക് ബാധിക്കും എന്നാണ് ഞാനിപ്പോൾ പ്രധാനമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഉണ്ടാക്കുന്നത് വളരെ അധികം ശ്രദ്ധിക്കണം കണ്ടോ ഏത് ചപ്പാത്തി ആയാലും ഇൻസ്റ്റൻ്റ് ആയാലും നമ്മൾ മേടിച്ചിട്ട് കുഴച്ചുണ്ടാക്കുന്നതായാലും ഏത് സംഗതി ആയാലും നിങ്ങൾക്ക് എളുപ്പമല്ല ഇതിങ്ങനെ ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്താൽ മാത്രമാണ് ഇങ്ങനെ ആവുള്ളൂ അല്ലാതെ നമ്മൾ കുഴയ്ക്കുന്നതും കുഴക്കുന്നത് ശ്രദ്ധിക്കണം പക്ഷേ എത്ര നന്നായി കുഴച്ചാലും എത്ര നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള പൊടിയായാലും നമ്മൾ ഉണ്ടാക്കുന്നത് ശ്രദ്ധിക്കണം എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു വന്നത് കണ്ടോ അതാണ് നല്ലൊരു ബോളായി ഈ സമയത്ത് മാത്രം നമ്മൾ ഓയിൽ തേക്കാൻ പാടുള്ളൂ കണ്ടോ അതുപോലെ ഉണ്ടാക്കുന്നത് അപ്പം തന്നെ അടച്ചു വെക്കുക ഉടനെ കഴിക്കുന്നില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ആ ചൂട് പോവാത്ത പാത്രത്തിൽ ഏത് പാത്രത്തിൽ വെച്ചാലും നിങ്ങൾ നാളെ എടുത്ത് കഴിക്കുന്നതായാലും ഈ ചപ്പാത്തി ഇതുപോലെ ഇരിക്കും കണ്ടോ ഇതുപോലെ സോഫ്റ്റ് ആയിരിക്കും അതുപോലെ നോക്കൂ വിരലിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ നോക്കുമ്പോൾ അടിയിലത്തെ ലെയർ നമുക്ക് കാണാൻ സാധിക്കും വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഫില്ല് ചെയ്തിട്ട് പോലും നമുക്ക് കഴിക്കാം കണ്ടോ ഇത്രയും രണ്ട് ലെയർ എത്ര ക്ലിയറാകുന്നു നോക്കൂ ചപ്പാത്തിയുടെ കണ്ടോ ഇതിൻ്റെ ഇടയിൽ ഫില്ല് ചെയ്താൽ പോലും നമുക്കത് റോള് ചെയ്ത് കഴിക്കാവുന്നതാണ് അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി പിറ്റേ ദിവസത്തേക്കും നിങ്ങൾക്ക് ഇരിക്കുമ്പോഴും ഇതിങ്ങനെ തന്നെ ഇരിക്കും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോളും ഞാൻ പറയുന്നത് ശരിയാണോ ശരിയാണോന്ന് ഞാനിത് വളരെയധികം ചെയ്യുന്ന സംഗതിയാണ് ഇത് ശ്രദ്ധിക്കുന്ന കാര്യമാണ് എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ബോൾ പോലെ ചപ്പാത്തി ആവുന്നതെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ഈ വക കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ അതുപോലെ ഇട്ട വഴി ഞാൻ അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യമാണ് ഇതിൻ്റെ സ്റ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഇതിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ചപ്പാത്തി ഉണ്ടാക്കുക പിന്നെ ഒന്നും അധികം പ്രശ്നമില്ല ഇനി നമുക്ക് നോക്കാം നമ്മുടെ കറി എന്തായാലും നമുക്കൊന്ന് തുറന്നു നോക്കാം ദാ ഒരു വിസിൽ വന്നു ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ഇപ്പുറത്ത് നമ്മുടെ കറി റെഡിയായി എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് മുമ്പ് കറി ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക കണ്ടോ ഇനി അത് തുറന്ന് നോക്കാം തുറന്ന് നോക്കുമ്പോൾ അതാ ഇതുപോലെ ഇരിക്കും കണ്ടോ നോക്കൂ ഒന്നിനൊന്നും തൊട്ടിട്ടില്ല അത് നമ്മളാ അറേഞ്ച് ചെയ്തതിൻ്റെയും അതുപോലെ തന്നെ ഫുൾ ഫ്ലെയിമിലിട്ട് ഒരൊറ്റ ബിസിലേ വരുത്തിയിട്ടുള്ളൂ അതൊക്കെ അങ്ങനെ ശ്രദ്ധിച്ചതുകൊണ്ടാണ് ഇതിങ്ങനെ ഓവനിൽ കുക്ക് ചെയ്തെടുത്താൽ ഇത് ഇരിക്കുന്ന പോലെയാണ് ഇപ്പം നമ്മൾ എന്താ പറയുക ഈ കു പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്തിട്ട് എടുത്തിട്ട് നോക്കും ഒന്നിനൊന്ന് തൊട്ടിട്ടില്ല അത്ര നീറ്റായി ഇരിക്കണം അതുപോലെ ഇനി നമ്മൾ വറവ് ചിലർ വെറുതെ എണ്ണ ഓയിൽ ഒഴിച്ചിട്ട് കറിവേപ്പില താഴ്ത്തി അതുപോലെ തന്നെ മല്ലിയിലെ താഴ്ത്തി ഉപയോഗിക്കുന്നവരുണ്ട് വറുത്തിടണം ആഗ്രഹം ഉണ്ട് ഈ കറിയിൽ നമുക്ക് വറുത്തിടാം ഞാനിപ്പോൾ വറുത്തിടുന്നുണ്ട് വറുത്തിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ എടുത്ത് ഴിച്ചാൽ ആ കറി വളരെ സ്വാദാണ് ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണത് ഇനി വറുത്തിടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമുക്കിതാ ചെറിയ ഉള്ളിയാണ് നല്ലത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള കറികളൊക്കെ വറ വറവിനായിട്ട് അപ്പം ഞാനിതിൽ ഇതാ ഉള്ളി നല്ല പോലെ ഒന്ന് വാടി വരണം നമുക്ക് കടുക് ഒഴുതുമ്പരിപ്പോ ഇട്ട് പൊട്ടി ഉള്ളി നല്ല പോലെ വാടി വരണ സമയത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്താൽ വളരെ നല്ലതാണ് മല്ലിയില ഉണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ല് വളരെ നല്ലതാണ് ഇത് നല്ല പോലെ വാടി വരണം ഇത് മാത്രം ഇതിലൊരു ചെറിയ സംഗതി സംഗതിയുള്ളൂ ബാക്കിയൊക്കെ വളരെ ഈസി ആയിട്ട് നടക്കുന്ന സംഗതിയാണ് വൺ പോട്ട് കുക്കിംഗ് എന്ന് പറഞ്ഞ പോലെ ഒരു കുക്കറിൽ നമുക്ക് എല്ലാ സംഗതിയും ഇത് ആദ്യം വറവ് ഇടുകയാണെങ്കിൽ ഞാനിത് വേവിച്ചതിന് ശേഷം വറവ് ഇടുന്നത് കൊണ്ടാണ് ഇങ്ങനെ അപ്പോൾ കറിവേപ്പിലിട്ടു ഇനി ഇതുപോലെ നല്ല പോലെ അതൊന്ന് വാടി വരണം ആ കറിവേപ്പിലൊക്കെ നല്ല പോലെ മുരിഞ്ഞ് നല്ല കഴിക്കാനുള്ള പരിവർത്തനം ആവണം കേട്ടോ കരിയരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി സ്റ്റവ് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ടിട്ട് മാത്രമേ നമ്മൾ എന്താണ് അയലേക്ക് ചേർക്കേണ്ട രണ്ട് മൂന്ന് സംഗതികളുണ്ട് ഓഫ് ചെയ്തിട്ടിട്ട് ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം ഇഷ്ടമുള്ളവർക്ക് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചൂട്ടോടു കൂടി വേണം കേട്ടോ അപ്പം തന്നെ ചേർക്കണം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അത് കുറേ നേരം കഴിഞ്ഞ് വന്നിട്ട് ചെയ്താൽ പോരാ അപ്പം തന്നെ ഓഫ് ചെയ്തിട്ട വഴി തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ കുറച്ച് സ്വീറ്റ് ടൊമാറ്റോ സോസ് കാരണം നമുക്കിതിൽ കെച്ചപ്പ് വേണ്ട കെച്ചപ്പിൻ്റെ ടേസ്റ്റ് വേണ്ട നമ്മൾ ഓൾറെഡി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തത് കൊണ്ട് അപ്പോൾ വെറും ടൊമാറ്റോ സോസ് നല്ല സ്വീറ്റായിട്ടുള്ളത് ചേർക്കുക ഇത്തിരി സ്വീറ്റ്നസ് ഉണ്ടാവും ആ കറിക്ക് ഇത്തിരി മധുരം ഉണ്ടാവും കണ്ടോ ഇനി നമ്മൾ ഈ അധികം വെള്ളം പാടില്ല ചപ്പാത്തിക്കുള്ള കറിയല്ലേ അത് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ അധികം വെള്ളം പാടില്ല അതുകൊണ്ട് നമുക്ക് ഇതാ ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഇത്തിരി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാൽ ഇത്തിരി കൂടി ഉഷാറായി ഇത് സിമ്പിളായിട്ട് ഞാൻ ചെയ്തുതെന്ന് മാത്രം ഇനി നമ്മളൊക്കെ അതിലേക്കൊരു ചായ ഉണ്ടാക്കി എടുക്കുകയാണ് കണ്ടോ ചായ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചായ വയ്ക്കുമ്പോൾ സാധാരണ തേരെയാണെങ്കിൽ ഞാനിപ്പോൾ ഒന്ന് സാധാരണ ടാറ്റ ഗോൾഡാൻ്റെ ടാറ്റ ഗോൾഡിൻ്റെ ഈ എന്താ പറയുക ഇലയാണ് ഇല തേരാണ് പൊടിയല്ല അതുകൊണ്ട് തിളക്കുന്നതിന് പാൽ തിളക്കുന്നതിന് തൊട്ട് മുമ്പ് ഇടണം തിളച്ച് മറി പാല് തിളച്ച് മറിഞ്ഞതിന് ശേഷം ഇല ഇട്ടാൽ പോരാ അത് പൊടിക്കുകയാണെങ്കിൽ അങ്ങനെ ഇല തേയില ആവുമ്പോൾ നമ്മൾ തിള അതൊന്നിങ്ങനെ പൊന്തി വരാനുള്ള സമയമാകുമ്പോൾ തന്നെ കണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും പൊന്തി വരാനുള്ള സമയമാകുമ്പോൾ തന്നെ ഇടണം ഇനി നമുക്കത് ചായ റെഡിയായി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സംഭവമാണിത് ഇനിയിപ്പോൾ രാത്രിയിലേക്കുള്ള ഡിന്നറിനും ഈ ഫുഡ് വളരെ നല്ലതാണ് അപ്പോൾ ചായ മാത്രം അവോയ്ഡ് ചെയ്യുക അതുപോലെ ചപ്പാത്തിയും ആ നമ്മുടെ ആ കറിയും ഡിന്നറിന് വളരെ സൂപ്പറാണ് രാത്രി ഭക്ഷണം ചപ്പാത്തി ആക്കുന്നവർക്കൊക്കെ അങ്ങനെ എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണിത് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ നല്ല ബോൾ ചപ്പാത്തി അടിപൊളി സിമ്പിളായിട്ടുള്ളൊരു കറി വളരെ നന്നായിട്ടുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം ഇന്ന് എത്ര മാത്രം അപ്പോൾ ബൈ